നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ ആദ്യ വന്ദേഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 11 ജില്ലകളിലാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. April 25 രാവിലെ 10:30 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യുക. തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ചടങ്ങിൽ 11 മണിയോടെ 3,200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. കൊച്ചി വാട്ടർ മെട്രോയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. കൊച്ചി നഗരവുമായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ വഴി ചുറ്റുമുള്ള 10 ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഇത്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് പുറമെ ദിണ്ടുകൽ, പളനി, പാലക്കാട് പാതയിലെ റെയിൽ വൈദ്യുതീകരണവും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ദിണ്ടുക്കൽ, പാലക്കാട്, പളനി റെയിൽ ഇലക്ട്രിഫിക്കേഷൻ പദ്ധതി ഉദ്ഘാടനം, തിരുവനന്തപുരം, കോഴിക്കോട്, വർക്കല, ശിവഗിരി റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർനിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം, നേമം, കൊച്ചുവേളി സ്റ്റേഷനുകളുടെ വികസന പദ്ധതി ഉദ്ഘാടനം, തിരുവനന്തപുരം ഡിജിറ്റൽ സയൻസിന് പാർക്കിംഗ് സംവിധാനം, അതിന്റെ തറക്കല്ലിടൽ തുടങ്ങിയവയെല്ലാം തന്നെ പ്രധാനമന്ത്രി നിർവഹിക്കും. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ചടങ്ങ് വലിയ തോതിൽ തന്നെ അംഗീകാരം ലഭിക്കുകയാണ്. 25 ഇവിടുന്ന് വലിയ തോതിലുള്ള സർപ്രൈസ് പ്രധാനമന്ത്രിക്കും, പ്രധാനമന്ത്രി എന്താ തന്നെ വലിയ തോതിലുള്ള സർപ്രൈസുമായി കേരളത്തിലും എത്തുകയാണ്. 25 എന്ന് പറയുന്ന ഈ ഒരു സമയം, അല്ലെങ്കിൽ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉറ്റുനോക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കാരണം വീണ്ടും ഒരു മോദി തരംഗത്തിന് സാധ്യതയുണ്ട്. കാരണം വലിയ തോതിലുള്ള പ്ലാനുമായി തന്നെയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ കാലുകുത്തുന്നത്. 24 യുവ എന്ന ആ ഒരു വലിയ ഒരു ചടങ്ങ് നടക്കുകയാണ്. വലിയ തോതിലുള്ള യുവാക്കളെ മോദിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു തന്ത്രമായി തന്നെയാണ് അവർ അതിനെ കാണുന്നത്. എന്തായാലും അതിനെ ചെറുക്കാനായി DYFI അതുപോലെ തന്നെ കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന മെട്രോയുടെ ഗ്രീൻ പച്ചക്കൊടിയുമായി വരുന്ന മോദി പല പല പദ്ധതികൾക്കുമാണ് തുടക്കം കുറിക്കുന്നത്. എന്തായാലും അതെല്ലാം തന്നെ കണ്ടു തന്നെ അറിയാം.